നോർ ആൻഡ് റൂമി ബട്ട്ലേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ടെറസ് ഗാർഡനാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇന്ന് റെസിപ്പി വീഡിയോ അല്ല, ഞാൻ എൻ്റെ വീട്ടിൽ ടെറസിന് മുകളിൽ കുറച്ച് കൃഷി ചെയ്തിട്ടുണ്ട്. ആ കൃഷിയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എനിക്ക് മനോരമ ആഴ്ചപ്പതിപ്പും അതേപോലെ കൃഷി വകുപ്പും കൂടി ചേർന്നുള്ള ഒരു സുഭിക്ഷ കേരളം എന്നുള്ള ഒരു കിറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ അത്യാവശ്യം വളങ്ങൾ, വിത്തുകൾ ഒക്കെ ഉണ്ടായിരുന്നു. വേപ്പെണ്ണ അങ്ങനെയുള്ള കൃഷിക്കാവശ്യമായിട്ടുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ വിത്തുകളൊക്കെ ട്രേയിൽ പാവി മുളപ്പിച്ച് ഇതേപോലെ ഗ്രോ ബാഗും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഗ്രോ ബാഗ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കൃഷി ചെയ്ത കൃഷികളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ കൊത്തമര. ഇതാണ്, ഇതൊരു ചെടി പോലെയാണ് നമുക്കുണ്ടാകുക. അത്യാവശ്യം നന്നായിട്ട് ഹൈറ്റിൽ വരും, നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിനധികമൊന്നും നമുക്ക് പരിചരണം ആവശ്യമില്ല, അധികം കീടബാധകളൊന്നും ഏൽക്കാത്തൊരു എന്താ ചെടിയാണ്, നന്നായിട്ട് കായ്ക്കണമുണ്ട് ഈ കൊത്തമര. ഇതൊരു ചെടി പോലെയാണ് നമുക്ക് ഉണ്ടാവുന്നത്. എന്താ വള്ളിയൊന്നുമല്ല, നന്നായിട്ട് വെയിലുള്ളടത്ത് വെക്കണം എന്നേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ പൂവായിട്ട് വരുന്നത്. ഇതിൽ നിന്നാണ് നമുക്ക് പിന്നെ ഇത് പയറായി മാറുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാണ് കൊത്തമര. ഇത് ഞാൻ ഗ്രോ ബാഗിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഗ്രോ ബാഗിലാണിത്, രണ്ട് ഗ്രോ ബാഗിലായിട്ടാണ് നമ്മൾ ഈ ചെടി വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ കാണിക്കുന്നത് ഇത് ഉരുളക്കിഴങ്ങാണ്. നമ്മൾ വീട്ടിൽ കറിക്ക് ആവശ്യമായിട്ടുള്ള കൊണ്ടുന്ന ഉരുളക്കിഴങ്ങ് മുളച്ചപ്പോൾ ഞാൻ ഇതേപോലെ ഗ്രോ ബാഗിൽ എന്താ കുഴിച്ചിട്ടതാണ്. ഇത് ഈ പരുവായിട്ടുണ്ട്. ഇത് 3 മാസം കഴിയുമ്പോൾ നമുക്ക് വിളവെടുക്കുക എന്നാണ് പറയുന്നത്. ഇതേപോലെ ചുമന്ന ചീരയാണ്. ഇതും നമ്മളിതേപോലെ തൈ പാവി പറിച്ച് കുഴിച്ചിട്ടിട്ടേ ഉള്ളൂ. ഇത് നമ്മൾ കുറ്റി കുരുമുളകാണ്. നമുക്ക് ആവശ്യത്തിലുള്ള കുരുമുളകൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത്യാവശ്യം കിട്ടും ഇങ്ങനെ കുരുമുളക് ചെയ്ത് കഴിഞ്ഞാൽ. അത്യാവശ്യം നന്നായിട്ട് കായ്ക്കണമുണ്ട്, നല്ല സൂര്യപ്രകാശമുള്ളിടത്ത് വെക്കണം എന്നേ ഉള്ളൂ. ഇത് തക്കാളിയാണ്. അത്യാവശ്യം നന്നായിട്ട് നമുക്ക് തക്കാളി പിടിച്ചിട്ടുണ്ട്. ഇതിനൊന്നും നമ്മൾ കീടനാശിനികളൊന്നും കൊടുക്കണില്ല. ഈ വേപ്പെണ്ണ അങ്ങനെയുള്ള സ്യൂഡോമോണസ് അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ വളങ്ങളായിട്ട് നമ്മൾ എല്ലുപൊടി, വേപ്പൻ പിണ്ണാക്ക്, ചാണകപ്പൊടി അങ്ങനെയുള്ള വളങ്ങൾ മാത്രമേ നമ്മളിതിൽ യൂസ് ചെയ്യണുള്ളൂ. ഇടയ്ക്ക് നമ്മളിതേപോലെ വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതം ഇടയ്ക്ക് തളിച്ചു കൊടുക്കുക. അപ്പോൾ കീടബാധയൊന്നും ഏൽക്കില്ല. ഇത് നമ്മുടെ പാവക്കയാണ്. അത്യാവശ്യം നന്നായിട്ട് പാവക്ക കായ്ച്ചിട്ടുണ്ട്. എല്ലാം നമ്മൾ ഗ്രോ ബാഗിലാണ് വെച്ചിട്ടുള്ളത്. പാവലൊക്കെ നമുക്ക് താഴെ നിന്ന് തന്നെ നമുക്ക് കായ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ കാണിക്കാൻ പോണത് നമ്മുടെ കുറ്റി അവരൊക്കെയാണ്. ഇത് വള്ളിയിലല്ല, ഇതേപോലെ കുറ്റിയായിട്ട് തന്നെ നമുക്ക് ഒരു ഗ്രോ ബാഗിൽ വലിയ ഹൈറ്റൊന്നും വെക്കാതെ പടരാതെ ഉണ്ടാവണ അവരൊക്കെയാണ്. ഇത് നമുക്ക് അത്യാവശ്യം വിളവൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ഇതിൽ കായ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഒരു വയലറ്റ് കളറും മുളകാണ്. ഇത് നമുക്ക് പാകമാകുമ്പോൾ ഈ രീതിയിൽ കാണും, പഴുത്ത് കഴിയുമ്പോൾ ചുവപ്പ് കളറായി മാറുന്നുണ്ട്. ഇത് വെള്ളക്കാന്താരിയാണ്. ഇതും അത്യാവശ്യം നന്നായിട്ട് നമുക്ക് കായ തരുന്നുണ്ട്. ഇതൊരു പച്ച വഴുതനയാണ്. ഇതിൽ നിന്നും നമുക്ക് അത്യാവശ്യം നമുക്ക് കായ കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഇത് പച്ചമുളകാണ്. നമുക്ക് വീട്ടാവശ്യത്തിനുള്ള മുളകൊന്നും നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് തന്നെ ഓരോ ദിവസം ഓരോ തൈകളിൽ നിന്ന് നമുക്ക് കിട്ടാറുണ്ട്. ഇത് വെണ്ടയാണ്. വെണ്ട നമുക്ക് ഈ 2 ദിവസം കൂടുമ്പോൾ നമുക്ക് വെണ്ട പറിക്കാൻ ഉണ്ടാവാറുണ്ട്. നന്നായിട്ട് നമ്മൾ കായ്ക്കുന്നുണ്ട് വെണ്ടയ്ക്ക്. ഇതൊന്നും വിഷമില്ലാതെ നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് കിട്ടുമ്പോൾ അതൊരു സംതൃപ്തിയാണ്. ഇത് നമുക്ക് വഴുതനയാണ്, വയലറ്റ് വഴുതന. ഇതും മുളകാണ്. ഇതൊക്കെ നമ്മൾ പറിച്ചതിന് ശേഷമുള്ള മുളകുകളാണ് കേട്ടോ. അത്യാവശ്യം നമ്മളെ വീട്ടിലേക്ക് യൂസ് ചെയ്യാനുള്ളതൊക്കെ നമ്മളിത് തന്നെ എടുക്കാറ്. ഇതും വെണ്ടയാണ്. ഇതും ഒരു വഴുതനയാണ്. ഇതൊരു കുമ്പളത്തിൻ്റെ ആണ് നമ്മളടിയിൽ കൂടെ കാണുന്നത്. ഇതും മുളകാണ്. ഇത് വെള്ളക്കാന്താരിയാണ്. ഇതൊന്നൊക്കെ നമുക്ക് അത്യാവശ്യം പറിച്ചിട്ടുണ്ട്. അതേപോലെ വെണ്ട. ഇനി കാണിക്കുന്നത് നമ്മൾ പടവലാണ് കേട്ടോ. പടവല നമുക്ക് കായ വന്നിട്ടില്ല ഇതുവരെ, വള്ളിയായിട്ട് വന്നിട്ടേ ഉള്ളൂ. കായ പിടിച്ച് വന്നിട്ടില്ല. കായ പിടിക്കും
തോന്നുന്നുണ്ട്, ഇപ്പോൾ ഉഷാറായി വരുന്നുണ്ട്. ഇത് നമ്മുടെ കുറ്റിപ്പയറാണ്. അത്യാവശ്യം നന്നായിട്ട് നമുക്കിതിന്ന് പയർ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും അത്യാവശ്യം നന്നായിട്ട് പയർ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതിൽ നമുക്കാവശ്യമുള്ള രീതിയിൽ നമുക്ക് കിട്ടാറുണ്ട് ഇതിന്ന്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാം. അതൊരു സംതൃപ്തി കിട്ടും നമുക്ക്. ഇത് നമ്മളിനി എന്താ ശീതകാല പച്ചക്കറിയായിട്ട് നമുക്ക് ചെയ്യുന്ന സംഭവങ്ങളാണ് ക്യാബേജ്, ചൈനീസ് ക്യാബേജ്, അതേപോലെ കോളിഫ്ലവർ, ബ്രൊക്കോളി, അതേപോലെ ക്യാപ്സിക്കം. അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മളിതേപോലെ തൈ ബാഗിയിട്ട് മുളപ്പിച്ചെടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ പറിച്ച് ഗ്രോ ബാഗിലേക്ക് മാറ്റി വെച്ചിട്ടേ ഉള്ളൂ. ഇതൊരു സ്ട്രോബെറിയുടെ തൈയാണ്. അതുപോലെ ഇത് തണ്ണിമത്തനാണ്. അത്യാവശ്യം കായൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഗ്രോ ബാഗിൽ ടെറസിന് മുകളിലാണ് ചെയ്തത്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാനും പറ്റും. അതേപോലെ കീടബാധയൊക്കെ നമ്മൾ ടെറസിൻ്റെ മുകളിൽ കൃഷി ചെയ്യുമ്പോൾ വളരെ കുറവായിരിക്കും. ഒരു വിഷരഹിതമായിട്ട് നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൻ്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.